ചക്ക അരിഞ്ഞ് തീരാറായി. ഒട്ട് കംപ്ലീറ്റ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ടിൻ ഉണ്ടായിരുന്നതാണ്. ആ ഒരു ടിന്ന് കുറച്ച് മറിഞ്ഞ് ഏ പാലും കൊണ്ട് ഇങ്ങനെ ആണ് ആലോചിച്ചിരിക്കുന്നത്. ഡിമാൻഡായി പോയേ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ. എല്ലാവരും ചായ കുടിച്ച എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ സ്കൂളിലെല്ലാം പോയി കട്ട വെയിറ്റിംഗ് ആയിട്ട് ബോറടിച്ച് ഞാൻ ഇരുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ എന്നും ഞാൻ ആൻസൊക്കെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ കുളിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നേരത്തെ കുളിച്ചത് കൊണ്ട് എന്ത് വീഡിയോ ചെയ്യുന്ന അടിച്ചപ്പോൾ ഞാൻ ഓർത്തു സാധാരണ ലേഡീസിൻ്റെ കയ്യിൽ കുറേ മേക്കപ്പ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ബോക്സിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ചെറിയൊരു വീഡിയോ, അതുപോലെ തന്നെ കുറച്ച് ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യാതെ കുറേ ക്ലിപ്പെല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. പിന്നെ നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല. നമ്മുടെ മുറുക്കും കഴിഞ്ഞ ദിവസത്തെ ചുക്കപ്പും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മളിന്ന് മീൻ കറി വെച്ച് ചക്കയൊക്കെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആ കൂടെ നമ്മൾ ചിത്രശലഭത്തിൻ്റെ ഒരു അവസ്ഥ, കാറ്റർപില്ലറിൽ നിന്നും അതെങ്ങനെ സമാധിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ആ ഒരു പുഴു എങ്ങനെ പൂമ്പാറ്റയായിട്ട് വരുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൊച്ച വീഡിയോയൊക്കെ നമ്മുടെ കറിവേപ്പിലൊക്കെ അത് ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ ഒരു വീഡിയോയൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ബെല്ലൈക്കൺ തന്നെ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്തിടുക. എങ്ങനെയും ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉള്ള വീഡിയോസൊക്കെയാണ് കേട്ടോ. ഇപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ തരിക. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അങ്ങനെ നേരത്തെ ഇന്ന് കുളിച്ചു കേട്ടോ. കാരണം പറഞ്ഞാൽ ഇന്നലെ നല്ല തലവേദനയായിരുന്നു, അതുകൊണ്ട് ഇന്നലെ തലയൊന്നും നനച്ചില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ ഇന്ന് കുളിച്ചു. സാധാരണ വൈകിട്ടാണ് കുളിക്കുന്നത്. നമ്മുടെ ആൻസ് വന്നു കഴിഞ്ഞിട്ട് ആണ് നമ്മൾ കുളിക്കാറുള്ളത്. അപ്പം നേരത്തെ കുളിച്ചു. കുളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു സാധാരണ സ്ത്രീകളുടെയൊക്കെ കയ്യിൽ കുറേ മേക്കപ്പ് സാധനങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ എന്തൊക്കെ മേക്കപ്പ് ഐറ്റംസ് എൻ്റെ കയ്യിലുണ്ടെന്ന് നമുക്കത് നോക്കാം. ഇപ്പോൾ ആൻസ് ഇല്ല, ഒറ്റയ്ക്കിരുന്നാണെങ്കിൽ ബോറടിച്ചു. ആൻസ് സ്കൂളിൽ പോയേക്കോ അല്ലേ. അപ്പം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി ഒച്ചാനൊക്കെ ഒക്കെ ഉള്ളൂ. നമുക്കിനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാവിലെ ദോശയാണ് ഉണ്ടാക്കിയത്, ദോശ കിഴങ്ങ് കറി ഉണ്ടാക്കി. പിന്നെ ആൻസ് ദോശയാണ് ഇന്ന് സ്കൂളിലും കൊണ്ടുപോയത്, ചോറ് കൊണ്ടുപോയില്ല. അപ്പം ഞാൻ ആൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാവ് കോരി ഒഴിച്ച്, ദോശയുടെ വലുപ്പത്തിൽ നമ്മൾ മാവ് കോരി ഒഴിച്ചു. അതിൻ്റെ മുകളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ബുൾസൈ പോലെ തന്നെ മുട്ട പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ ആ ഒരു മഞ്ഞക്കറി പൊട്ടാതെ തന്നെ ദോശയുടെ മുകളിലിരുന്നു. അതിനുശേഷം ഒന്ന് നന്നായിട്ട് അത് മൂടി വെച്ചു. മൂടി വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ തിരിച്ചിട്ടു. അപ്പോൾ ഈ ബുൾസായി ഈ മുട്ട പൊട്ടിച്ച കൂട്ടത്തിൽ കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂളി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നിട്ട് തിരിച്ചിട്ടു. തിരിച്ചിട്ടപ്പോൾ എടുത്തപ്പോൾ നമ്മുടെ ദോശയുടെ ഒപ്പം തന്നെ ബുൾസായി അതുപോലെ ഇരുന്നു. അതുകൂടാതെ എക്സ്ട്രാ ഒരു ബുൾസായി കൂടി ഉണ്ടാക്കി കൊടുത്തു വിട്ടു. അങ്ങനെ കിഴങ്ങ് കറി അവന് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് ഇന്ന് രാവിലെ കുറച്ച് എരിവൊക്കെ കുറച്ചാണ് ഉണ്ടാക്കി. പക്ഷെ അവൻ കൊണ്ടുപോയില്ല, ഇത് മതിയെന്ന് പറഞ്ഞു. ഇവനെ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഇവൻ എന്താ ചെയ്യണേന്നറിയാമോ, അവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകുന്ന ഫുഡ് മുഴുവൻ കഴിക്കണം, ടീച്ചേഴ്സ് അവിടെ നിൽക്കും, കുട്ടികളെ ഫുള്ള് കഴിക്കണം. അതുകൊണ്ട് ഇവരെന്ത് ചെയ്യും, ഇവരെ കുറച്ചേ കൊണ്ടുപോകത്തുള്ളൂ. അതാകുമ്പോൾ പിന്നെ ആരും പേടിപ്പിച്ച് തല്ലി ഒന്നും നീട്ടിക്കില്ലല്ല എന്ന് പറഞ്ഞ് കുറച്ചെടുക്കത്തേ ഉള്ളൂ. ഞാൻ രണ്ട് ദോശ കൊണ്ടോടാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവൻ ഓരോ മതി, പിന്നെ ബോൾസായി ഉണ്ടല്ലോ നിർത്തും, മുട്ടയും കൂടെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഐറ്റംസും കാണിച്ചുതരാം. പിന്നെ കുറേ ക്ലിപ്പ്, ഞാനിപ്പോൾ ക്ലിപ്പ് അങ്ങനെ ഇടാറില്ല, തലയിൽ ക്ലിപ്പ് ഇടാറില്ല. ഒന്നാമത് മുടി ഊരിപ്പോയപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കുളിപ്പിന്നൽ പിന്നിട്ട് ഒരു പകുതി ഭാഗത്തായിട്ടായിരുന്നു പണ്ട് ക്ലിപ്പൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ക്ലിപ്പ് ഇടാറില്ല, ഇനിയിപ്പോൾ ഇടണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നതാണ് ലാക്ടോ കലാമിൻ. ലാക്ടോ കലാമിൻ എന്തിനാണെന്നറിയാവോ, അയ്യോ കാണാൻ പാടില്ല, ഓയിൽ ബാലൻസ്, ഓയിൽ ബാലൻസ് ആണ്. എൻ്റെ ഓയിലി സ്കിന്നാണ്,
ഇതിനകത്ത് പൗഡറോ വേറെ എന്തെങ്കിലും ക്രീമോ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അലൂമിനിയം പാത്രത്തിന് പെയിൻ്റ് അടിച്ചതുപോലെ ആയിരിക്കും ഫേസ് ഇരിക്കുക. അതുകൊണ്ട് പൗഡറൊന്നും ഇടാൻ പറ്റത്തില്ല. കുറേ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ എന്താണ് ഓയിലെല്ലാം കൂടെ ഇളകി വന്നിട്ട് മൊത്തം കുഴന്ന് കുഴഞ്ഞിരിക്കും. അപ്പോൾ ആ ഓയിൽ ബാലൻസിങ്ങിന് ലാക്ടോകലാമിൻ ഇടാറുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഈ പിരുഗോ ഇട്ടു കണ്ണു എഴുതി ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അതേ ഉള്ളൂ. അപ്പോൾ പൊതുവെ ലാക്ടോകലാമിൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നതാണ് എൻ്റെ ഐബ്രോ പെൻസിലൊക്കെ തീർന്ന്. കുറേ ഉണ്ട് ഇത് രണ്ടെണ്ണം ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐബ്രോ പെൻസിൽസാണ്. ഒന്നൊരു ബ്രൗൺ കളറും പിന്നെ ബ്ലാക്കും. ബ്രൗണൊക്കെ ഒരിടത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ, നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഐബ്രോ പെൻസിൽസ് പിന്നെ ഡാസ്ലറിൻ്റെ ഒരു ഐലൈനർ ഞാനെന്നും യൂസ് ചെയ്യാറൊന്നുമില്ലേ. പിന്നെ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കാണാതെ പോയി. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വരുത്തിയ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അതുപോലെ ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക്. ഇത് ലിപ് ബാമാണ്, അതായത് സ്ട്രോബെറിയുടെ ഒരു ലിപ് ബാമാണ്. ചുണ്ടൊക്കെ അങ്ങോട്ട് ഡ്രൈ ആയി കഴിഞ്ഞാലേ ഭയങ്കര പ്രശ്നമായി പോകും. പിന്നെ ഒരു സാധാരണ ഒരു കൺമഷി. കൺമഷിയാണ് ഞാൻ പൊതുവേ കണ്ണിൽ എഴുതാറുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ കണ്ണെഴുതുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ, നമ്മുടെ ബഡ്സ് ഇല്ലേ, ബഡ്സ് വെച്ചാണ്. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പൊട്ടാണ് കേട്ടോ, നിറയെ പൊട്ടിരിപ്പുണ്ട്. എനിക്കൊരു 2 വർഷത്തേക്കുള്ള പൊട്ട് കംപ്ലീറ്റ് ഉണ്ട്. ഇതുപോലത്തെ ഒരു ടിന്നുണ്ടായിരുന്നതാണ്. ആ ഒരു ടിന്ന് കുറച്ച് മറിഞ്ഞ് അടിയൊക്കെ പോയി, അങ്ങനെ കുറച്ച് പോയി. പിന്നെ ഇതായത് ഇത് പൊട്ടാണ് കേട്ടോ, മെറൂൺ കളറ് പൊട്ട്, ഇതായി പൊട്ട്. പിന്നെ നേരത്തേക്ക് വലിയ പൊട്ട് തൊടുമായിരുന്നു. പിന്നെ എൻ്റെ കയ്യിൽ കുറേ എന്താ ഉള്ളതെന്നറിയാവോ, എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഇത്, നെയിൽ പോളിഷ് ഒരു വീക്ക്നെസ്സാണ്. പല കളറിലെ നെയിൽ പോളിഷ് ഇങ്ങനെ വാങ്ങി വയ്ക്കും. ഏത് കടയിൽ ചെന്നാലും ഞാൻ കുറേ നെയിൽ പോളിഷ് വാങ്ങിക്കൂട്ടുവേ. ഇതാ ഇതാ ഡാസ്ലറിൻ്റെ ആണ് കൂടുതൽ. ഡാസ്ലറ് അതുപോലെ തന്നെ ലാക്മി, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട നെയിൽ പോളിഷസ്. ഇതാ ഒരു കൂട്ട നെയിൽ പോളിഷ്. അതുപോലെ കാണിച്ചുതരാം. അപ്പൊ ഒരു സെറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ഇല്ല, ഇത് റിമൂവറാണേ. അതുപോലെ തന്നെ ഇത് റിമൂവറാണ്, ഇത് റിമൂവറാണ്. നമുക്ക് നെയിൽ പോളിഷൊക്കെ ഇടാനുള്ള സമയമായിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം കട്ട കൂടിപ്പോയത്, ഞാൻ എങ്ങനെയാണ് നെയിൽ പോളിഷ് കട്ട കൂടിപ്പോയത് സാധാരണ നിലയിലേക്കോ ഒക്കെ കൊണ്ടുവരുന്ന എത്തിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തില്ലേ, ആ നെയിൽ പോളിഷാണ് കേട്ടോ. നമുക്കിനി ബ്ലൂ ഇടാലേ, എനിക്ക് ആ ബ്ലൂ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് ഏറ്റവും പുതിയതെന്ന് തോന്നുന്നു, ഡാസ്ലറിൻ്റെ ആണ് കേട്ടോ കൂടുതലും എൻ്റെ കയ്യിലുള്ളത്. ഇതെനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ്, ഡാസ്ലറിൻ്റെ തന്നെയാണ്. ഇതും ഇഷ്ടമുള്ളൊരു കളറാണ്, ഇത് ഡാസ്ലറാണ്. ഇത്രയും നെയിൽ പോളിഷസ് ആണ് എൻ്റെ കയ്യിൽ. പിന്നെ കുറേ ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ 9 പഠിച്ചപ്പം, അതായത് 1999 2009 പഠിച്ചപ്പം ഇറങ്ങിയ ഒരു മോഡല് ക്ലിപ്പാണ് കേട്ടോ, മുല്ലമുട്ടിൻ്റെ ക്ലിപ്പ്. അപ്പോൾ ഇതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് മുടിയിലിടാൻ പറ്റുന്ന
രീതിയിൽ തന്നെയാണ്. കാലങ്ങൾ പോയപ്പോൾ ഇവിടെ ആ ഒരു കുറച്ച് കളറെല്ലാം പോയിട്ടുണ്ട്, പെയിൻറ്റ് പോയി, ആ ഒരു തിളക്കമെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷേ ഇതിന് യാതൊരു കുഴപ്പമില്ല, ഇപ്പോഴും എൻ്റെ കൂടെ നല്ല പുത്തൻ പോലെ തന്നെ ആയിട്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്രഷൊക്കെ ഇട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴുകി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇപ്പോഴും ദാ ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നന്നായ രീതിയിൽ തന്നെ ഇരിക്കുന്നൊരു ക്ലിപ്പാണ്. ഇത് ഞാൻ എന്തിന് വാങ്ങിയെന്ന് പോലും അറിയത്തില്ല സത്യത്തിൽ. ഇതിങ്ങനെ കോല് പോലെ ഇടത്തില്ലേ നമ്മൾ തലയിൽ, എന്നിട്ട് മുടിയെല്ലാം കൂടെ ഇങ്ങനെ നേരെ ഇരിക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വാങ്ങിയത് മാത്രമേ ഉള്ളൂ, ഞാൻ ഇന്ന് വരെ യൂസ് ചെയ്തിട്ട് പോലുമില്ല. വർഷങ്ങളായി, വർഷങ്ങളായിരുന്നിട്ട് എങ്ങനെ പോയാലൊരു 10-15 വർഷമെങ്കിലും ആയിട്ടുണ്ടാകും. പിന്നെ ഇത് ഒടിഞ്ഞു പോയിട്ടോ, ഞാനത് പണ്ട് കോളേജിൽ നിന്ന് ടൂറ് പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് ഓരെണ്ണം ഒടിഞ്ഞു പോയി, പക്ഷെ എനിക്ക് കളയാൻ തോന്നിയിട്ടില്ല, ഞാനൊന്നും കളയത്തില്ലേ. ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യും, കോളേജിലൊക്കെ പോകുമ്പോൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്ലിപ്പാണിത്. പിന്നെ ഇത് ഞാൻ മിക്കപ്പോഴും തന്നെ ഇടുന്നൊരു ക്ലിപ്പ് തന്നെയാണ് കേട്ടോ. നീല കളറ് സാരി കൊടുക്കുമ്പോൾ ഇതെവിടെ വെക്കും, മടിയിലേക്ക് വെക്കാമല്ലേ നമുക്ക്. നീല കളറ് ക്ലിപ്പ് ഇത്. അതുപോലെ തന്നെ ടൂറ് പോയപ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് കണ്ട് ടൂറ് പോയപ്പോൾ വാങ്ങിയൊരു ക്ലിപ്പാണ്. പിന്നെ ഇതൊരു ക്ലിപ്പ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലിപ്പായി. ഇതായത് ഇത് നിറയെ കല്ലായിരുന്നു, ഇന്ന് നല്ല 100-200 രൂപ കൊണ്ട് കൊടുത്ത് വാങ്ങിയതാ മോ. നല്ലൊരു ക്ലിപ്പായത്. അതുപോലെ ഇതെനിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയൊരു ക്ലിപ്പാണ്, ഫ്രണ്ട് തന്ന ക്ലിപ്പാണ്. അതുപോലെ ഇത് ഒരു സെറ്റ് ക്ലിപ്പ് ഞാൻ എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങിയതായത്. ഹസ്ബൻഡുള്ള സമയത്ത് ഒരു ദിവസം ഇങ്ങനെ പോയപ്പം എറണാകുളം ബ്രോഡ്വേയിൽ നിന്ന് എനിക്ക് ഒരു സെറ്റ് ക്ലിപ്പ് എടുത്തു തന്നു. അതിൽ 5-6 ക്ലിപ്പം കണ്ടിട്ടുണ്ടായിരുന്നു, അതിലെറണാണിത്. അത് കുറേയൊക്കെ പോയെന്ന് തോന്നുന്നു. പിന്നെ ഇത് പള്ളിപ്പെരുന്നാളിന് വാങ്ങിയൊരു ക്ലിപ്പ്. പിന്നെ നോക്കട്ടെ, ആ ഇത് എനിക്ക് ഇഷ്ടമുള്ളൊരു ക്ലിപ്പായിരുന്നു. പക്ഷേ ഇതാ ഇതിൻ്റെ ഇവിടെ കുറച്ച് വിട്ടുപോയി, പക്ഷേ ഞാനിത് എങ്ങനെയെങ്കിലും പിടിപ്പിക്കാവോ എന്ന് നോക്കിയിരിക്കുകയാണ്. അതുപോലെ ഇത് തടിയുടെ ഡിസൈനുള്ള ഒരു ക്ലിപ്പ്. പിന്നെ ഇതും അതുപോലെ തന്നെ തടിയുടെ, ഇതൊക്കെ പെരുന്നാളിന് വാങ്ങിയതാണ്. ഇത് കല്യാണം കഴിഞ്ഞ ആദ്യത്തെ പെരുന്നാൾ, അവിടെ ഹസ്ബൻഡിൻ്റെ ഇടവക പള്ളിയിൽ ആദ്യത്തെ പെരുന്നാൾ വന്നപ്പോൾ വാങ്ങിയതാണ്. അതുപോലെ ഇത്, ഇത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കൂത്താട്ടുകുളം ഓർക്കിഡ് ഒരു കടയുണ്ടായിരുന്നു, ആ കടയുടെ പേര് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് വാങ്ങിയൊരു ക്ലിപ്പാണ്. ഇതും അതുപോലെ തടിയുടെ ഒരു ക്ലിപ്പ്. പിന്നെ ഇതൊരു ക്ലിപ്പ്. ഇതാ ഇത് വയലറ്റ് സാരി, വയലറ്റ് ചുരിദാറൊക്കെ ഇടുമ്പം യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു ക്ലിപ്പാണ്. ഇതൊന്നും ഇപ്പം ഇടാറില്ല കേട്ടോ, ഇത് ഞാനിങ്ങനെ പകുതിയായിട്ട് മുടി നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ വയ്ക്കത്തില്ലേ, അങ്ങനെ ഇടുന്നൊരു കുഞ്ഞു ക്ലിപ്പ്. ഇതതുപോലെ ഏതൊരു പള്ളിപ്പെരുന്നാളിന് വാങ്ങിയൊരു ക്ലിപ്പ്. ഇത് അമ്മ ഇട്ടുകൊണ്ടിരുന്നൊരു ക്ലിപ്പാണ്, എനിക്ക് തന്നത്. ഇതതുപോലെ ഒരു കുഞ്ഞു ക്ലിപ്പാണ് കേട്ടോ. ഇത് അതുപോലെ ഒരു ക്ലിപ്പ് പെരുന്നാളിന് വാങ്ങിയതാണ്, പള്ളിപ്പെരുന്നാളിന് പോയി ക്ലിപ്പ് വാങ്ങുന്ന ഒരു ഹോബിയായിരുന്നു. ഇതൊരു കുഞ്ഞു ക്ലിപ്പ്, അപ്പോൾ ഇതുപോലത്തെ ക്ലിപ്പ് ഞാൻ തപ്പി നടക്കുമായിരുന്നു, ഇപ്പോഴാണ് കിട്ടിയത്. സത്യത്തിൽ ക്ലിപ്പ് ഞാൻ എടുക്കാറില്ലല്ലോ. ഇത് അതുപോലെ എവിടെയോ ടൂറ് പോയപ്പോഴൊക്കെ വാങ്ങിയത്, കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ കൊണ്ട് പോയപ്പോൾ വാങ്ങിയതാന്നു. ഇത് ഞാൻ പറഞ്ഞ എറണാകുളത്ത് നിന്ന് എടുത്ത ക്ലിപ്പുകളുടെ ഒരെണ്ണമാണ്. പിന്നെ ഇതെനിക്ക് അമ്മ തന്നൊരു ക്ലിപ്പാണ്. ഇതൊരു നല്ല ക്ലിപ്പായിരുന്നു കേട്ടോ, പക്ഷെ ഇതപ്പോൾ പോയി. ഇതൊരു പെരുന്നാളിന് വാങ്ങിയ ക്ലിപ്പ്, ഇത്ര ക്ലിപ്പല്ലേ എൻ്റെ കയ്യിൽ. ഇതാ ഇതൊരു ക്ലിപ്പ്, ഇത് അതിൻ്റെ തന്നെ വേറൊരു ക്ലിപ്പ്, ഇതൊരു കുഞ്ഞു ക്ലിപ്പ്. ഇത്രയും ക്ലിപ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് എടുത്തു വെച്ചത്. ഇപ്പം നമുക്കതേ പോകുന്നു, അതേ പോകുന്നു, എല്ലാം പോകുന്നു. അപ്പം ഇത്രയും ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പം നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല, വൈകുന്നേരത്തേക്ക് ഈവനിങ് സ്നാക്സായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ ചക്ക ഇട്ട് വെച്ചിട്ട് നമുക്ക് ചക്ക പുഴുങ്ങണം. രാവിലെ സിലോപ്പിയ മീൻ വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഒരിക്ക കൊണ്ടുവന്നു,
അങ്ങനെ ഇനി ഇപ്പ അത് നന്നാക്കണം അല്ലാതെ അത് കറി വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചക്ക പുഴുങ്ങണം അപ്പോൾ ആൻസ് വരുമ്പോഴത്തേക്കും ചക്കയൊക്കെ പുഴുങ്ങി സെറ്റാക്കി വെക്കാം ആൻസിന് ചക്കപ്പുഴുക്ക് കൊടുക്കാം വൈകുന്നേരം വരുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ ഇവനി സ്നാക്ക് ഇരിപ്പുണ്ട് ചുക്കപ്പഴം ഉണ്ടാക്കിയില്ലേ അതിരിപ്പുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുറുക്ക് ഇരിപ്പുണ്ട് അവൻ്റെ അവർക്ക് മുഴുവൻ കംപ്ലീറ്റ് തീർന്നെന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്കെല്ലാം കഴിക്കാണ്ടടാന്ന് ഞാനൊരു മീങ്ങാന്നാന്നോണ്ട് ഞാൻ അവനോട് ചോദിച്ചത് എനിക്കെല്ലാം കഴിക്കാണ്ടടാന്ന് ചോദിച്ചു അവനോട് പറഞ്ഞു ഒരു മൂന്നാല് മുറുക്കൊക്കെ ഓടിച്ച കഷണം പീസൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട് ഇത് തീർന്നു പോയെന്ന് പറഞ്ഞു ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ നോക്കിയപ്പോഴേ നമ്മൾ ഇന്നലെ ചുക്കപ്പം ഉണ്ടാക്കിയിട്ട് ടിന്നിലേക്ക് ഇടാനുള്ള നിർത്തെടുത്തപ്പോൾ അതിനകത്ത് മൂന്ന് നാല് മുറുക്കോടെ ഇരിപ്പുണ്ട് അപ്പോൾ അതും ഇരിപ്പുണ്ട് ഇന്നലെ ഉണ്ടാക്കിയ ചുക്കപ്പത്തിൻ്റെ ഒരു കാൽ ഭാഗം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ അതും ആൻസിന് ഈവൻ സ്നാക്കായിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചക്ക പുഴുങ്ങുന്നുണ്ട് അപ്പോൾ ചക്കപ്പുഴുക്കും മീൻകറിയും കൂടെ കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മേക്കപ്പ് സെറ്റ് മേക്കപ്പ് എന്നൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ നമുക്കിനി ആൻസ് വരുമ്പോഴുള്ള കുറച്ച് കാര്യങ്ങളങ്ങൾ കൂടി എടുക്കാം അല്ലേ അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ചക്ക വെട്ടി പുഴുങ്ങാം നമ്മൾ ചക്ക അരിഞ്ഞ് തീരാറായി ആൻസ് വന്ന് വേഗം തന്നെ പാല് വാങ്ങിച്ചോണ്ടോ ഓടിച്ചല്ല സൈക്കിളുമായിട്ട് അങ്ങനെ ചെല്ലുമ്പോ അങ്ങ് തുറന്നിറങ്ങിയ പോരാ ഇപ്പതാ നമ്മുടെ ചക്ക പുഴുങ്ങിയത് റെഡി ആയിട്ടുണ്ട് ആൻസ് പാല് വാങ്ങാൻ പോയേക്കുവാണ് പിന്നെ ഞാൻ മീൻ കറി വെച്ചതും ആയിട്ടുണ്ട് ഏ പാലും കൊണ്ട് ഇങ്ങ അല്ല നീ ആ പാലും കൊണ്ട് വായിങ്ങോട ആൻസ് പാലുമായിട്ട് വന്നു കാണിച്ചാടാ ആ അക്കൊണ്ട് അടുക്കള വെക്ക ആൻസ് വന്നിട്ടാ അവിടെ ഇരിക്ക ഞാൻ ആൻസ് ഇല്ലാതെ ബോറടിച്ചിരിക്കുവായിരുന്നു പക്ഷെ ആൻസ് വന്നപ്പോഴത്തേക്ക് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയെന്ന് ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻസ നീ എന്നെങ്ങനെ വന്ന് ആലോചിച്ചിരിക്കുന്നത് കോഴപ്പൂവൻ നിൽക്കുന്നുണ്ടോ നീ അവിടെ നിൽക്കാം അവനവിടെ ഇരിക്കട്ടെ നീ വിശേഷമൊക്കെ പറഞ്ഞേ നിന്റെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേടാ പി ടിക്ക് നിങ്ങൾ ജയിച്ചോ ആ എന്താ ആ ഫുട്ബോളായിരുന്നാ കോണർ ഗോളായിരുന്നു ആ നിങ്ങളുടെ ടീമിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തൊക്കെ വിശേഷം ഉണ്ടായി അനസിന് ഡയറി കിട്ടി സ്കൂൾ ഡയറി കിട്ടി സ്കൂൾ ഡയറിയിലാണ് ഇനി ടീച്ചേഴ്സ് എല്ലാം എഴുതി കൊടുത്തു വിടുന്നതൊക്കെ കുട്ടികളൊക്കെ നമ്മൾ ഈ ഡയറിയിലാണ് കുട്ടികളൊക്കെ ആബ്സെന്റ് ആയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒക്കെ കാരണങ്ങൾ റീസൺ എഴുതി വിടുന്നതൊക്കെ ആ ഡയറിക്കകത്ത് തന്നെയാണ് പിന്നെ ഫീസിന്റെ കാര്യങ്ങളും എല്ലാം ഡയറിയിലാണ് നീ അങ്ങോട്ട് പോവാടാ മുടി നോക്കിക്ക് നീ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങി ആ ഉറക്കത്തിൽ എന്തൊക്കെയാ സ്വപ്നങ്ങളൊക്കെ കണ്ടേ പക്ഷേ എഴുന്നേറ്റ് കഴിഞ്ഞ എന്താ കണ്ടെന്നും കണ്ടില്ല ആൻസ് വന്നു കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ഞാൻ വന്നടീന്നൊക്കെ പറഞ്ഞ് പറഞ്ഞേക്കങ്ങ് അതെന്താടാ ആ വന്ന വഴിയിൽ ബ്രെഡൊക്കെ എടുത്ത് കഴിക്കുന്നു
ഇന്ന് പ്രത്യേകിച്ച് പലഹാരം ഉണ്ടാക്കിയില്ല. നമ്മുടെ ചക്ക പുഴുങ്ങിയതുണ്ട്, പിന്നെന്തൊക്കെ ഉണ്ടായി? ഞാൻ നേരത്തെ കുളിച്ചടാ, നേരത്തെ കുളിച്ചു, പക്ഷെ ഉണങ്ങിയില്ല. ആ പിന്നെ നീ കുളിച്ചു. എത്ര ടെസ്റ്റ് പേപ്പർ നടത്തി? മാത്സ് മാത്രോ? വേറെ നടത്തിയില്ല. ഇപ്പൊ മാത്സിനകത്ത് ആ 100-ന്റെ 6D ഈന്ന് എഴുതി വെച്ചോ. എങ്ങനെയാ 100 എഴുതിയത്? അപ്പൊ ഇവൻ പറഞ്ഞു 100 ഒക്കെ തെറ്റിപ്പോയെന്ന്. ബുക്ക് എടുത്തുണ്ടോ നേടാ? നോക്കട്ടാ. ഇവൻ വന്നിട്ട് പറഞ്ഞു എനിക്ക് 5-ലെ 4 കിട്ടിയാണ്, 100 തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഇവൻ എന്നെ ഇടയ്ക്ക് പറ്റിക്കാറുണ്ട്. ആ ഗുഡ് ബോയ് ആണല്ലോ. 40,190.50. അയ്യോ, കാണാൻ പാടില്ലേ. എല്ലാം ശരിയാക്കി. ആൻസിന്റെ ഹാൻഡ് റൈറ്റ് കണ്ടോ? നല്ല ഹാൻഡ് റൈറ്റ് കേട്ടോ ആൻസ്. കീപ് ഇറ്റ് അപ്പ്. ഇപ്പൊ പാല് വാങ്ങിച്ചോണ്ട് അമ്മ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. നമുക്ക് ചായ ഒക്കെ കുടിക്കാം. നുറുക്കും മറ്റേ പലഹാരമൊക്കെ ഉണ്ട് കേട്ടോ ആൻസ്. ചക്ക പുഴുങ്ങ തിന്നണ്ട കൊച്ച. ആൻസ് ചക്ക പുഴുങ്ങിയത് തിന്നണ്ടോ? എപ്പോഴാ കഴിക്കണേ? ഇപ്പൊ കഴിക്കുന്നുണ്ടോ? രാത്രിയിലാണോ? ആരേലും കഴിക്കുവാണെങ്കിൽ വാരി കൊടുത്താ കഴിക്കും, അല്ലാതെ വാരി തിന്നണ പരിപാടിയൊന്നും ഇല്ല ചെറുക്കനെ. എന്നെ നുള്ളി പറക്കല്ലേ. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളുണ്ടായടാ? കെയറിന്റെ പീരീഡ് ടീച്ചർ വന്നോ? എന്തായിരുന്നു കെയറിന്റെ പീരീഡ്? എന്താ കളിപ്പിച്ച? പിന്നെ അടുത്ത അതിന് മുമ്പ് ഒരു പീരീഡ് ഉണ്ടായിരുന്നു. എന്തായിരുന്നടാ? PT പീരീഡ് ആയിരുന്ന. കമ്പ്യൂട്ടർ ടീച്ചർ വന്നാ? കമ്പ്യൂട്ടർ ആയിരുന്നു പഠിപ്പിക്കണേ. സോളി ടീച്ചറാണോ? നമുക്ക് ഇങ്ങോട്ട് ഇന്ന് മഴയൊന്നും പോയോ? ആണോ? നമുക്ക് ഇന്നിങ്ങോട്ട് മഴയൊന്നും പെയ്തില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു പകലൊക്കെ. തുണിയൊക്കെ അലക്കി ഉണങ്ങാനായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ ഞാനങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയെന്ന്, അല്ലാത്ത ഉറക്കായിട്ട്. ഇന്നലെയാണ് എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അച്ഛന് തലയിൽ കഞ്ഞിവെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. കുളിക്കുമ്പോ കഞ്ഞിവെള്ളം തേക്കുന്നുണ്ടോ? ഞാൻ തലയിൽ കഞ്ഞിവെള്ളം തേച്ചാണ് കുളിക്കുന്നത്. നേരത്തെ ഉലുവയൊക്കെ ഇട്ട് കഴുകുമായിരുന്നു, പക്ഷെ ഉലുവ ഇല്ലാതെ കഞ്ഞിവെള്ളം മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട്, അതായത് കുളിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ തലയിൽ നന്നായിട്ട് കഞ്ഞിവെള്ളം അങ്ങ് തേച്ച് പിടിപ്പിച്ചേക്കുക. അപ്പോൾ ആഴ്ചയിലൊരു 2-3 ദിവസം തലയിൽ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്താൽ മതി. പക്ഷേ ഡെയിലി കഞ്ഞിവെള്ളം തേക്കുന്നത് നല്ലതാണ് കേട്ടോ. എൻ്റെ മുടിയാണെങ്കിൽ മുഴുവൻ അങ്ങ് പോയായിരുന്നു, പക്ഷേ ഇപ്പോൾ കഞ്ഞിവെള്ളം തേച്ച് മുടി നന്നായിട്ട് ഉണ്ടായിട്ടും ഉണ്ട്. അതുപോലെ ഊരിപ്പോകുന്നില്ല, മുടി ഊരുന്നതൊക്കെ കുറഞ്ഞില്ല. 1-2 മുടിയൊക്കെ അങ്ങ് ചീകുമ്പോൾ പോകുന്നേ ഉള്ളു. മറ്റേ മുടി അങ്ങോട്ട് പോകുമായിരുന്നു, കനത്തിനാ മുടി പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നന്നായിട്ട് മുടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പം കഞ്ഞിവെള്ളം ഞാൻ ഡെയിലി തേക്കാറുണ്ട്. തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസം എടുത്ത് നല്ല കട്ടിയാകും, അട്ടേപ്പം പോലെ ഇരിക്കും, നല്ല കട്ടിയാകും. എവിടെ ഇപ്പോൾ അവിടെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ കഞ്ഞിവെള്ളം തേച്ച് കൊടുക്കാറുണ്ട്. എവിടെ പോവാടാ? എടാ, ഇന്ന് നല്ല ഭംഗിയുള്ളൊരു പൂമ്പാറ്റ വന്നടാ.
കറുപ്പില് വയലറ്റ് കളറ് ഡിസൈൻ ഉള്ള നല്ല രസമുള്ളൊരു പൂമ്പാറ്റ വന്നു. ബ്ലൂ അല്ല വയലറ്റ്, പക്ഷെ വൈറ്റ് ആണെന്ന് ഓർത്ത്. പക്ഷെ ഒരു വൈറ്റ് പോലെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വയലറ്റ് ഉണ്ടായിരുന്നു. ദോശ കൊണ്ടായിരുന്നു മുഴുവൻ കഴിച്ചോടാ, നല്ലതായിരുന്നോ? ദോശയിൽ മുട്ട വെച്ചതാ. നാളെ അപ്പം ഉണ്ടാക്കി തരട്ടെ, നീ കഴിച്ചിട്ട് പോകാനാണോ? അപ്പം മുട്ടക്കറി ഉണ്ടാക്കാം. സ്കൂളിൽ അപ്പം മുട്ടക്കറിയാണോ കൊണ്ടുപോണേ? എരിവില്ലാത്ത രീതിയിൽ മുട്ടക്കറി ഉണ്ടാക്കി തരാം കേട്ടാ. ഞാനാണ് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, അപ്പം ഇന്ന് അപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ അരി ഉഴുന്നും കൂടെ ഇട്ടതുകൊണ്ട് ദോശ ഉണ്ടാക്കിയ, നല്ല സോഫ്റ്റ് ദോശ. ഇപ്പോഴും അവിടെ ദോശ ഇരിപ്പുണ്ട്. എന്തൊക്കെയാണ് കഴിക്കാൻ? ദോശ ഇരിപ്പുണ്ട്, ചക്ക പൊടിഞ്ഞിട്ടുണ്ട്, മുറുക്കും പിന്നെ ചുക്കപ്പൊക്കെ ഇരിപ്പുണ്ട്. കഴിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്, കഴിക്കാൻ ആളില്ല, ആകെ വേവനേ ഉള്ളൂ. ഈ പരാക്രമിയാണെങ്കിൽ ഒന്നും കഴിക്കത്തില്ലെന്നേ, ഇരിക്കുന്ന കണ്ടില്ലേ. എടാ നീ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് വന്നല്ലേ, നീ ഇവിടെ കുറച്ചേരം അടങ്ങി ഒതുങ്ങിയിരുന്നേ. നീ റഫ് ബുക്കിലാണോ എടാ എഴുതിയത്? ഇനി മുതൽ ടി പി ബുക്ക് കൊണ്ടുപോകണം കേട്ടോ, മാത്സിന്റെ ടി പി ഉള്ളപ്പോ. കേട്ടോടാ, പാനസിന്റെ ക്ലാസ്സൊക്കെ അങ്ങനെ ആക്റ്റീവ് ആയിട്ടുണ്ട്. പുതിയ കുറച്ച് കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. നമ്മുടെ ആൻസ് കറിവേപ്പില് മറക്കേ ഏത്? ആ ഇതാ കണ്ടോ, ഇത് ഇത് ഇനി ചീഞ്ഞ ഇത് സമാധിയിലേക്ക് ആയേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പൂമ്പാറ്റ സമാധിയിലേക്ക് ആയേക്കുന്നതാ ഇത്. പക്ഷേ എന്തിടാത്, അതാ ഇതാ ഇരിക്കുന്നുണ്ടോ. ഇതാണ് നമ്മുടെ കാറ്റർപില്ലറേ, കണ്ടോ കാറ്റർപില്ലറ് ഇരിക്കുന്നത് കണ്ടോ. ഇതാണ് ഇനി ഇതുപോലെ സമാധിയാകും. സമാധിയായ കാറ്റർപില്ലറിനെ കാണിച്ചുതരാവേ. നമ്മുടെ കറിവേപ്പ് മുഴുവൻ പോയി. ഇതാ അതൊരു ഇതുണ്ടാക്കി, ഒരു ആവരണം ഉണ്ടാക്കി, അതിനകത്തേക്ക് നമ്മുടെ ഈ ഈ പച്ച കളറുള്ള ഈ പുഴുണ്ടോ, ഇതാ ഇതാണ് പച്ച കളറുള്ള ഈ കാറ്റർപില്ലറ്. ഇതാ ഇതുപോലെയുള്ള സമാധി ഉണ്ടാക്കി ഒരെണ്ണം അതിനകത്തേക്കായി. ഇതിനി രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇരുന്നതിന് ശേഷം അതിൽ നിന്ന് വിരിഞ്ഞാണ് നല്ല പൂമ്പാറ്റയായിട്ട് പറന്നു പോകുന്നത് കേട്ടോ. അപ്പം നമ്മളിത് പൂമ്പാറ്റയായിട്ട് പറന്നു പോകുന്നതൊന്നും കാണാനൊന്നും പറ്റത്തില്ല. കാറ്റർപില്ലറിനെ വീണ്ടും കാണിച്ചു തരാം. എൻ്റെ കറിവേപ്പിരിക്കുന്ന അവസ്ഥ നോക്ക് മനുഷ്യന്മാരെ നിങ്ങൾ, എൻ്റെ കറിവേപ്പിരിക്കുന്ന അവസ്ഥ കണ്ടോ. എടാ തുളസിയല എന്നെ പറക്കല്ലേ, എൻ്റെ കറിവേപ്പിരിക്കുന്ന അവസ്ഥ നോക്ക്. ഇതിങ്ങൾ വന്നിട്ട് ഈ ലോകത്തുള്ള സകല പൂമ്പാറ്റകളും വന്നിട്ട് ഈ കറിവേപ്പി വന്നിട്ട് മുട്ടയിടും. ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നമുക്കതിനെ കൊല്ലാനോ നശിപ്പിക്കാനോ എടുത്തു കളയാനും തോന്നില്ല. അതിൻ്റെ ആഹാരം കറിവേപ്പാണ്, അതുകൊണ്ടാണ് അത് ഇവിടെ വന്ന് മുട്ടയിടുന്നത്. എന്ത് ചെയ്യാന്ന് പറ. ഇതാ നമ്മളില്ലേ കഴിഞ്ഞ ദിവസം നാടൻ എന്താണ് മാങ്ങ വാങ്ങിയിരുന്നേ, മാമ്പഴം, അതൊക്കെ മുളച്ച് നിൽക്കുന്ന നോക്കി. പിന്നെ ഇത് ചാമ്പ മുളച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നട്ടു വെച്ചിട്ടാണ്. നമുക്ക് വീടാമ്പയിലേക്ക് മാറ്റാനുള്ളതാണ് ഇതൊക്കെ. ഇപ്പൊ നമ്മള് ചായ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പലഹാരം എന്ന് പറയാണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചുക്കപ്പവും അതുപോലെ മുറുക്കൊക്കെയാണ് കേട്ടോ ഉള്ളത്. പാൻസെടുത്ത് കഴിച്ചാടാ. ഇവൻ എന്നെ പറ്റിച്ച് മുറുക്ക് തീർന്നു പോയെന്ന് എന്നോട് പറഞ്ഞേ. എന്ത് സാധനമാണ് നോക്കിയേ. അപ്പൊ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ, എല്ലാവരും ചായയൊക്കെ കുടിച്ചു എന്ന് വിചാരിക്കുന്നു. അല്ല നമ്മുടെ വീട് എപ്പോഴാ കാണുന്നതെന്നൊന്നും അറിയത്തില്ല അല്ലാതെ. അപ്പോ പലഹാരമൊക്കെ നേരത്തെ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ചക്കപ്പുഴുക്ക് ഇപ്പൊ വേണ്ട, വൈകുന്നേരം രാത്രി തരാം അല്ലെ ആൻസ. ഇവനെങ്ങനെ എപ്പോഴും നൈസായ എന്തെങ്കിലും കഴിക്കാൻ നല്ലത്. ചായ ഒക്കെ റെഡി ആയിട്ടുണ്ട്. അമ്മച്ചി എന്താടാ, അമ്മച്ചി ചക്കപ്പുഴുക്ക് തന്നെയാണോ?
അപ്പൊ നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും എന്തോ ആടാ, നിന്റെ ഒറ്റ പോലും ഇല്ലല്ലോടാ. ആനസ് ഒരു ആക്റ്റീവ് അല്ലാതെ അവൻ സ്കൂളിൽ ചെന്ന് കൂട്ടുകാരെ കണ്ടുകൊണ്ട് അവന് ഭയങ്കര ഡിമാൻഡ് ആയിപ്പോയെ. അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ. എല്ലാവരും ചായ കുടിച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക, അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ. എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ അന്വേഷണങ്ങൾ, വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക്, സപ്പോർട്ട് ചെയ്യാത്തവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹ അന്വേഷണങ്ങൾ. എല്ലാവരും എല്ലായിടത്തും നന്നായി ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ ഞങ്ങൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുമ്പോഴേക്കും ദിസ് ഇസ് സൈനിങ് ഓഫ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.